ഏരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണഘടനാ സമ്പൂർണ്ണ സ്വച്ഛത കൈവരിച്ചതിൻ്റെ ഭാഗമായി ഏരൂരിൽ വർണ്ണാഭമായ ഘോഷയാത്രയും പഞ്ചായത്തിന് സർട്ടിഫിക്കറ്റ് നൽകൽ ചടങ്ങും നടന്നു. ചടങ്ങിൻ്റെ ഉദ്ഘാടനം പുല്ലൂർ എം എൽ എ പി എസ് സുപാൽ നിർവഹിച്ചു. ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അജയൻ അധ്യക്ഷനായിരുന്നു. തന്നെ മാതൃകയായി നമ്മുടെ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരിക. ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഒരു മാതൃകയാണ് ഒരു ജില്ലാ പഞ്ചായത്ത് ഇത്തരമൊരു പ്രവർത്തനം ഏറ്റെടുക്കുന്നുള്ളത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും പല കാര്യങ്ങളിലും മാതൃകയാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഈ അവസരത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സമ്പൂർണ്ണ സാക്ഷരതയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലാണ് നമ്മുടെ കേരളം. പൊതുവിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലാണ് നമ്മുടെ സംസ്ഥാനം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വന്തമായി പേരെഴുതാനും വായിക്കാനും അറിയാത്തത് അത് അവരുടെ ഒരു കുഴപ്പമായി നമുക്ക് കണക്കാക്കാൻ കഴിയും. പല സാഹചര്യങ്ങളിലൂടെ പല പ്രയാസങ്ങളിലൂടെ കടന്നു വന്ന ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ ആർജിക്കാൻ കഴിയാത്ത നൂറുകണക്കിന് ആയിരക്കണക്കിന് വ്യക്തികളെ സാക്ഷരതയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സമ്പൂർണ്ണ സാക്ഷരതാ പ്രവർത്തനങ്ങൾക്ക് 1987 ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ചത്. ദേശീയ മാധ്യമ പ്രവർത്തകർ ബാക്കി എല്ലാവരെയും പഞ്ചായത്തിലെ എടുത്തുകൊണ്ട് വളരെ മാതൃകാപരമായി ജില്ലയിൽ ഈ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയും അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം തന്നെ ഈ മാസം നടത്തപ്പെടാൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ഈ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ഏറ്റെടുത്തു വരികയാണ്. നമ്മുടെ പഞ്ചായത്തിൽ തുടക്കത്തിൽ തന്നെ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 19 വാർഡുകളിലും കലാജാഥകളടക്കം സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പയിൻ്റെ സന്ദേശം താഴെ തലങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പരിശ്രമമാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. എല്ലാ വാർഡുകളിലും 2 കുറയാത്ത സെനറ്റർമാർ ഈ ഉത്തരവാദിത്വം വളരെ ഗൗരവതരമായി അവർ ഏറ്റെടുത്തു. ഈ ക്യാമ്പയിൻ്റെ വിജയത്തിനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് സമിതി അംഗങ്ങൾ എല്ലാവരും ഒരു മനസ്സോടെ പഞ്ചായത്തിലെ മറ്റ് ജീവനക്കാരും കുടുംബശ്രീ ഭാരവാഹികളും അടക്കം കൂട്ടായി നടത്തിയ ഒരു പ്രവർത്തനത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം ഷാജി, ഈരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചിന്നു വിനോദ്, പഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജിത്, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു, മറ്റു ജനപ്രതിനിധികൾ, BJP അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് എസ് ഉമേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പഞ്ചായത്തിനെ ഭരണഘടന സമ്പൂർണ്ണ സാക്ഷരതയിലെത്തിക്കാൻ പ്രവർത്തിച്ചവർക്ക് മൊമെൻറ്റോയും പ്രശസ്തി പത്രവും നൽകി ആദരിച്ചു. നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിലെയും എടുത്തുകൊണ്ട് നമ്മുടെ കൊല്ലം ജില്ലയാണ് പൈനത്തി പഞ്ചായത്തായിട്ട് നമ്മുടെ സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരതാ ജില്ലയായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്.
നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സെന്ററുമാരെല്ലാം 3 ദിവസത്തെ ട്രെയിനിംഗ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ വാർഡുകളിലേക്ക് ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ ക്ലാസ്സും ആവവും കൈപുസ്തകം എല്ലാം കൊടുത്തുകൊണ്ട് ഈ ഒരു ഭരണഘടന കേരളത്തിന്റെ മാനൂസ് ഏരൂർ.